വടകര ബി എം സ്കൂളിലെ 1983 SSLC ബാച്ചിന്റെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ നടന്നു. വടകര സ്നേക്ക് ആൻഡ് ലാഡേഴ്സ് പാർക്കിൽ നടന്ന പരിപാടി സാഹിത്യകാരനും കവിയും അധ്യാപകനുമായ ശ്രീനി എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വടകര ബി എം സ്കൂളിലെ 1983 SSLC ബാച്ചിന്റെ മൂന്നാമത്തെ കുടുംബസംഗമമാണ് വടകര സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് പാർക്കിൽ വെച്ച് നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരനും കവിയും അധ്യാപകനുമായ ശ്രീനി എടശ്ശേരി നിർവഹിച്ചു. ചടങ്ങിൽ വെച്ച് കൂട്ടായ്മയിലെ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്കുള്ള ആദരവും സ്നേഹ ഉപഹാരവും ശ്രീനി എടശ്ശേരി നിർവഹിച്ചു. ഇപ്പൊ ആണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ഇവിടെ കൂട്ടുകാരനെ വരുമ്പോൾ അന്നങ്ങനെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരു പിന്നെ അവസാനം പിരിയാൻ നേരത്തെ നമ്മളൊരു എന്തുണ്ടല്ലോ ഇപ്പോൾ ഇപ്പോൾ കുറവാന്ന് തോന്നുന്നു. ഈ ഓട്ടോഗ്രാഫ് എഴുതുന്ന സ്വഭാവമില്ലേ, ആ എഴുതുന്ന സ്വഭാവത്തിൽ ആ തേളി ചെല്ലുമ്പോൾ എനിക്ക് നേരെ മുഖം തിരിച്ച് ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവൻ വഴിക്ക് എഴുത്തില്ല. ഒരു നിനക്ക് നന്മയുണ്ടാകട്ടെ അല്ലെങ്കിൽ നീ ചന്ദ്രനിലേക്ക് പോകട്ടെ എന്നെല്ലാം പറഞ്ഞുണ്ടല്ലോ. ആ പ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അന്ന് മടിച്ച പല പെൺകുട്ടികളുണ്ടാകും. അങ്ങനെ ആ സ്വഭാവം അങ്ങനെയാണ്. അന്ന് അങ്ങനെ ആൺകുട്ടികൾ വരുമ്പോൾ ഒരു പ്രയാസമൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അത് ഇത്ര സന്തോഷകരമായ അവസ്ഥയാണ്. അങ്ങനെ ഒരുപാട് അമളികളുണ്ടാകും, വിരഹങ്ങളുണ്ടാകും, പ്രണയങ്ങളുണ്ടാകും. അന്നൊക്കെ അതിന് അതിനെ ഓർത്തിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടാകും. പലപ്പോൾ ഒരു പെണ്ണിനോട് നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ട് കൂട്ടുകാരിയാണ് ആവശ്യപ്പെട്ടിട്ട് അവളെ തിരസ്കരിക്കുമ്പോഴുണ്ടാകുന്ന സങ്കടം, പിന്നീടത് കാലം കഴിയുമ്പോൾ എല്ലാവർക്കും പ്രായപൂർത്തിയാക്കാകുമ്പോൾ അതിൻ്റെ പൊള്ളത്തരം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഞാൻ സ്പോർട്സ്മാൻ കൂടിയായിരുന്നു. ഞാനൊരു സ്പോർട്സ്മാൻ കൂടിയായിരുന്നു, കവിത എഴുതും പിള്ളായിരുന്നു. ആ സ്പോർട്സ്മാൻ ആയതിൻ്റെ കാരണം ഒരു പെൺകുട്ടിയാണ്. തുടർന്ന് കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളിലെ ഈ വർഷം SSLC +2 ഫുൾ A+ നേടിയവർക്കുള്ള അനുമോദനവും നടന്നു. പ്രസിഡന്റ് സജീവ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ATK മോഹൻ, സുരേഷ് ബാബു, സുധീർ പുത്തലത്ത്, സുരേഷ് കുഞ്ഞിക്കണ്ടി എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. ചടങ്ങിന് പീതാംബരൻ മാസ്റ്റർ സ്വാഗതവും വിനോദൻ അറക്കലാട് നന്ദിയും പറഞ്ഞു. തുടർന്ന് കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളുടെ വിവിധ വിനോദ കലാപരിപാടികളും അരങ്ങേറി. സൂചിപ്പിച്ചതുപോലെ അന്ന് 83 സ്കൂളിൽ നിന്ന് പിരിയുമ്പോൾ ഇങ്ങനെ കണ്ടുമുട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ തന്നെ കണ്ടുമുട്ടിയാൽ സൗഹൃദം പങ്കിടുമോ അല്ലെ മറ്റ് വിശേഷങ്ങൾ പങ്കിടാൻ കഴിയുമോ എന്നൊന്നും ഒരു ചിന്തയും ഇല്ലാണ്ടിരുന്ന കാലത്താണ്. ഇത്രയും വർഷങ്ങൾ ഇന്ന് പിന്നോട്ട് പോകുമ്പോൾ മനസ്സിലൊരു ചെറിയ ആശയം ഉദിക്കുകയും